നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവീക സ്നേഹത്തിന്റെ കൂട്ടായ്മ മാനവജനതയ്ക്ക് പങ്കുവയ്ക്കാൻ, മാനവജനതയുടെ ഉദ്ധാരണത്തിനായി, പാപവിമോചനത്തിന് അവിടുത്തെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അവിടുന്ന് അയച്ചുവല്ലോ. ബേത്ലഹേമിലെ ഗോശാലയിൽ പിറന്ന യേശു കർത്താവിൻ്റെ തിരുജനന സന്ദേശ സദ്വർത്തമാനം മാലാഖമാരും ആട്ടിടയന്മാരും ആത്തുപാടി ആ ദിവ്യജനനത്തിൻ്റെ സന്ദേശവാഹകരായി സഭയുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഈ ഭവനത്തിൻ്റെ മുന്നിലും വന്നു ചേരാൻ ദൈവം ഞങ്ങളോട് കൃപ ചെയ്തുവല്ലോ. തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഈ സ്ഥലത്ത് മനോഹരമായ ഭവനം പണിത് പൂർത്തീകരിച്ച് ദൈവനാമത്തിൽ പ്രതിഷ്ഠിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കലോത്സുശ്രൂഷ നിർവഹിക്കാൻ അവിടുത്തേക്ക് തിരിഹിതമായ എല്ലാ മുഖാന്തരങ്ങളും ഓർത്ത് ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ഭവനത്തിന് മുഖാന്തരമായിരിക്കുന്ന കുടുംബനാഥനായും കുടുംബനാഥയ്ക്കായും ദൈവം ദാനം ചെയ്ത മക്കൾക്കായും തിരുനാമത്തിന് സ്തോത്രം ഗ്രഹിക്കുന്നു. ഈ ദിവസത്തിൽ കുടുംബമായി അങ്ങേ മഹത്വപ്പെടുത്താൻ അങ്ങ് നൽകിയ വിലയേറിയ അവസരത്തിനായും അവിടുത്തേക്ക് സ്തോത്രം. അച്ഛനായി കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പുതിയ ശുശ്രൂഷ മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതുവരെയും നൽകിയല്ലോ. തുടർന്നും ഫലകരമായി ശുശ്രൂഷ നിർവഹിക്കാൻ അവിടുത്തെ കൃപയാൽ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കണമെന്ന് വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ നൽകിയ അവസരത്തിനായും സ്തോത്രം. പ്രിയ പിതാവിനായി മറ്റെല്ലാ കുടുംബാംഗങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ആസന്നമായിരിക്കുന്ന ക്രിസ്മസ്, ഇവർ പ്രവേശിക്കുന്ന പുതിയ വർഷം ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനങ്ങളാക്കി തീർക്കണമെന്ന് ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.